പാർക്കിംഗ് ആണ്, ഒരു രക്ഷയില്ല. ഞാൻ എത്ര സൗണ്ട് ഉപയോഗിച്ച സംസാരിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവില്ല. വെൽക്കം, ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് JBL 3.1 എന്ന സൗണ്ട് ബാറിനെ കുറിച്ചാണ്. അതിൻ്റെ വീഡിയോസിൻ്റെ കാര്യങ്ങളതിനെ നമുക്കിന്ന് പൂർണ്ണമായിട്ട് കൂടുതലായിട്ടും ചെയ്യാനുള്ളത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് കടുക്കുകയാണ്. ഗൈസ്, JBL 3.1 വർക്കിംഗ് ആണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ സൗണ്ട് കുറച്ച് വെച്ചിരിക്കുകയാണ് എൻ്റെ വോയിസ് കയറി വരാൻ വേണ്ടിയിട്ട്. അതിൻ്റെ റേറ്റും കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ കാണാവുന്നതാണ് ഇവിടെ. പിന്നെ ഇതിൻ്റെ പ്രോമിസിങ് വോയിസ് ക്ലാരിറ്റി ബൈ ഡിസൈഡിങ് സെൻറ്റർ ചാനലാണ് വരുന്നത്. പിന്നെ ട്രൂ 4K കണക്ടിവിറ്റി വിത്ത് 3 HDMI ഇൻ HDMI ഔട്ട് വരുന്നുണ്ട്. ARC 450 W ആണ് പവർ വരുന്നത്. JBL സറൗണ്ട് സൗണ്ട് വയർലെസ് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നുണ്ട്. വർക്ക് വിത്ത് യുവർ TV റിമോട്ട് കൺട്രോൾ ആൻഡ് ത്രില്ലിംഗ് ബാസ്. 810 250 mm വയർലെസ് സബ് വൂഫർ ആണ് ഇതിനെ സ്പെഷ്യാലിറ്റി ആയിട്ട് കാണുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്പെക്കിനെ കുറിച്ച് കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇത് റേറ്റ് വരുന്നത് MRP 40,999 മാത്രമാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ മോഡൽ എന്ന് പറയുന്നത് JBL 3.1 ആണ് ഗൈസ്. ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ല ഇതിൽ എത്ര സ്പീക്കർ ഉണ്ടാവും. ടോട്ടൽ 9 speakers ആണ് വരുന്നത്. ഇവിടെ ഒരു സ്പീക്കർ വരുന്നുണ്ട്, പിന്നെ 2 speakers ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 3 speakers ലെഫ്റ്റ് സൈഡിൽ വരുന്നുണ്ട്, സെൻറ്ററിൽ 2 speakers വരുന്നുണ്ട്. പിന്നെ ഒരു സബ്ബായിട്ട് വരുന്ന ഒരു 3rd speaker വരുന്നുണ്ട്. ഇവിടെയും ഉണ്ട് 3 speakers. ടോട്ടൽ 9 speakers ആണ് നമുക്കിവിടെ ടോട്ടൽ അവൈലബിൾ ആയിട്ട് ഈ ബാറിൽ വരുന്നത്. പിന്നെ ഈ ബാറിൽ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാവുന്ന കുറേ ഓപ്ഷൻസ് ഉണ്ട്. പവർ, പ്ലസ് മൈനസ്, സോഴ്സ്, ഈ 3 ബട്ടണേ നമുക്ക് ഈ ബാറിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതേ ഓപ്ഷൻ തന്നെ നേരത്തെ ഞാൻ ബ്ലൂടൂത്ത് റിമോട്ടിൽ കാണിച്ച് തന്നിട്ടുണ്ട്. ബ്ലൂടൂത്ത് സോഴ്സൊക്കെ നമുക്ക് ആ റിമോട്ടിൽ വഴി ചെയ്യാവുന്നതേ ഉള്ളൂ. JBL റിമോട്ടായിട്ട് വരുന്നത്. ഈ റിമോട്ടിൽ നമുക്ക് പവർ ഓൺ ചെയ്യാം, സോഴ്സ് സെലക്ട് ചെയ്യാം, അതായത് ഓക്സ്, ബ്ലൂടൂത്ത്, അങ്ങനെ നിരവധി ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്. അതൊക്കെ നമുക്ക് ഇതിൽ തന്നെ ചൂസ് ചെയ്യാൻ പറ്റും. ഐ മീൻ, നമ്മൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാനാണെങ്കിൽ ഇതിൻ്റെ അടുത്തേക്ക് വരേണ്ട ആവശ്യമില്ല. പ്ലഗിൻ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ തന്നെ ഓഫ് ചെയ്യാനും സിമ്പിളാണ്. പിന്നെ ബാസ് അഡ്ജസ്റ്റ്മെൻറ്റ്, സൗണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ്, നൈറ്റ് മോഡ്, സറൗണ്ട് ഒക്കെ നമുക്ക് ഇതിൽ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. സൗണ്ട് മോഡ് മാറ്റാൻ വരെ നമുക്കിതിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ജെബിൽ ബാറിൻ്റെ പല മോഡൽസും അവൈലബിൾ ഉണ്ട്. പക്ഷേ അഫോർഡബിൾ റേറ്റ് എന്ന് പറയുമ്പോൾ 3.2 നല്ല സാധനമാണ്. മാഗ്നറ്റ് വരുന്ന വേറെ സാധനമുണ്ട്. അതായത് ഈ മോഡലിൻ്റെ ബേസ് മോഡലിൻ്റെ കൂടെ മാഗ്നറ്റ് വരുന്നത്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്, ഇത് കുറച്ചുകൂടി റേറ്റ് കുറവാണ്. സത്യം പറഞ്ഞാൽ അതല്ലേ നമ്മളെ സംബന്ധിച്ച് ഏതൊരു മലയാളിക്ക് അഫോർഡബിളായ റേറ്റിൽ സാധനം കിട്ടുന്നതിനാണ്. പിന്നെ നല്ല വർക്കിംഗ് ആണ്, വെർച്വാലിറ്റി ഒരു കുഴപ്പമില്ല. വേറെ മോഡലിനെ വെച്ച് നോക്കുമ്പം അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. പിന്നെന്താ പറയുക, വർക്കിംഗ് നിങ്ങൾ കേട്ടില്ലേ? ഞാൻ വേണമെങ്കിൽ കുറച്ചുകൂടി മാക്സിമം വോളിയം അഡ്ജസ്റ്റ് ചെയ്യാം. പെർഫെക്റ്റ് ആണ്, ഒരു രക്ഷയില്ല. നിങ്ങൾ കേൾക്കുന്നില്ലേ? കുറച്ച് സൗണ്ട് കുറയ്ക്കുന്നുണ്ട്, ജസ്റ്റ് 2 മിനിറ്റ് സംസാരിക്കാൻ കുറച്ച് കാര്യങ്ങൾ കൂടി പറയണമെന്നുണ്ട്. ഈ ബാറിൻ്റെ സ്പെഷ്യാലിറ്റി പറഞ്ഞാൽ നമുക്ക് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിവിടെ വെക്കണം എന്നില്ല. ഈ സബ് ഊഫറായിട്ട് ഒരു വിധത്തിലുള്ള കണക്ടിവിറ്റി, മീൻസ് വയർലെസ് കണക്ടിവിറ്റി നമുക്ക് ആവശ്യമില്ല. ഒരു വയർലെസ് കണക്ടിവിറ്റി ഇല്ലാതെ ഈ 2 സാധനവും ക്ലിയർ ആവുന്നതാണ് ബ്ലൂടൂത്ത്. പൊളി സാധനം. നമുക്കിപ്പം പുറകിൽ കുറച്ച് ലോങ്ങിലാണ് TV വെച്ചിട്ട് പുറകിലിരുന്ന് TV കാണാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ കണക്ട് ചെയ്താൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ ബ്ലൂടൂത്ത്, റിമോട്ട് കൺട്രോൾ, എല്ലാ ഫെസിലിറ്റിയും അവൈലബിളാണ്. പിന്നെ നിങ്ങൾക്ക് വേറെ ഇതിൻ്റെ സ്പെക്കിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ JBL സൈറ്റിൽ കയറിയാൽ മതി. പിന്നെ യൂസേഴ്സ് റിവ്യൂസ് ഫ്ലിപ്കാർട്ടിൽ, ആമസോണിൽ നമുക്കിത് അവൈലബിൾ ആണ്. ഞാനിവിടുത്തെ ലോക്കൽ സ്റ്റോറിനാണ് ഇത് മേടിച്ചിരിക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാറ്റ് ബോക്സിൽ, കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഇന്നത്തെ വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിശ്വസിക്കുന്നു. അപ്പോൾ തന്നെ ഉടനടി നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സബ്സ്ക്രൈബും സപ്പോർട്ടുമാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ ഫ്രണ്ട്സ്.